നിർണായക സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ ക്രൈംബ്രാഞ്ചിന് തിരിച്ചടി സഹോദരൻ പ്രകാശാണ് ആശ്രമം കത്തിച്ചതെന്ന് മൊഴി നൽകിയത് ക്രൈംബ്രാഞ്ചിന്റെ സമ്മർദ്ദം കൊണ്ടാണെന്നും സാക്ഷിയായ പ്രശാന്ത് കോടതിയിൽ രഹസ്യമൊഴികി നൽകി മൊഴിമാറ്റത്തിന് പിന്നിൽ ആർ എസ് എസ് ആണെന്നാണ് സന്ദീപാനന്ദഗിരിയുടെ പ്രതികരണം ആ സമയത്ത് അനിയന് ഭയങ്കര പേടിയൊക്കെയായിരുന്നു അന്ന് രാത്രിയിൽ ഞാനാണ് നമ്മൾ ചെയ്തത് രാഷ്ട്രീയ ക്രൈംബ്രാഞ്ച് നൽകിയ ഈ മൊഴിയാണ് പ്രശാന്ത് കോടതിയിൽ മാറ്റി മാറ്റിപ്പറഞ്ഞത് ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷ പ്രകാരം കഴിഞ്ഞ ആഴ്ചയാണ് പ്രശാന്ത് തിരുവനന്തപുരം അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകിയത് സഹോദരന്റെ പേര് പറഞ്ഞതിന് പിന്നിൽ ക്രൈംബ്രാഞ്ചിന്റെ സമ്മർദ്ദമെന്നായിരുന്നു രഹസ്യമൊഴി വർഷത്തിനു ശേഷം പ്രതിയെ തിരിച്ചറിഞ്ഞത് നേട്ടമായി ഉയർത്തിക്കാട്ടിയ ക്രൈംബ്രാഞ്ച് ഇതോടെ വെട്ടിലായി ില് ആർഎസ്എസിന്റെയും ബി ജെ പിയുടെയും ശക്തമായ സമ്മർദ്ദവും ഭീഷണിയും സ്വാഭാവികമായിട്ട് വന്നു ചേർന്നിട്ടുണ്ടാവണം കുണ്ടമൻകടവ് സ്വദേശി പ്രശാന്തിന്റെ സഹോദരനും ആർ എസ് എസ് പ്രവർത്തകനുമായ പ്രകാശ് ഇക്കഴിഞ്ഞ ജനുവരി മൂന്നിന് ആത്മഹത്യ ചെയ്തിരുന്നു ആത്മഹത്യക്ക് മുമ്പ് സഹോദരൻ വെളിപ്പെടുത്തിയ കാര്യം എന്ന നിലയിലായിരുന്നു പ്രശാന്തിന്റെ വെളിപ്പെടുത്തൽ മരിച്ചുപോയ ആളെ പ്രതിയാക്കി എന്ന നിലയിൽ ബി ജെ പി സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു മൊഴിമാറ്റത്തോടെ ബി ജെ പി ആരോപണം ശക്തമാക്കി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിൽ കുണ്ടമൻകടവ് കേസന്വേഷണത്തിൽ കൂടി കേരള പോലീസിന്റെ കൊള്ളാത്ത ഒരു വസ്തുവായി കേരള പോലീസ് മാറിയിരിക്കുകയാണ് മൊഴിമാറ്റാനിടയായ സാഹചര്യം പ്രശാന്ത് ഇതേവരെ വിശദീകരിച്ചിട്ടില്ല പ്രശാന്തിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് വീഡിയോയിലും പകർത്തിയിരുന്നു പ്രശാന്തിന്റെ മൊഴിയിലെങ്കിലും വേറെയും തെളിവുകളുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിശദീകരണം പ്രകാശിന്റെ ആത്മഹത്യയും പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട് പ്രശാന്തിന്റെ വെളിപ്പെടുത്തൽ പിടിവെള്ളിയാക്കി കഴിഞ്ഞ ദിവസം സി പി എം ആശ്രമം സ്ഥിതി ചെയ്യുന്ന കുണ്ടുമൻകടവിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയിരുന്നു കേസിലെ പുതിയ ട്വിസ്റ്റ് സി പി എമ്മിനും പോലീസിനും വലിയ തിരിച്ചടിയായി കെ അരുൺകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം